നമ്മുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഇത് ഇങ്ങനെ കണ്ടു വെക്കുമ്പോ ഇങ്ങനെ കണ്ടു വരുമ്പോ നമ്മള് മിക്കവാറും യൂസ് ചെയ്യുന്നത് ആശീർവാദിന്റെ സ്വസ്തി ഗീ ആണ്. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടു കാണും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാ വീക്കെൻഡ്സും ഞാൻ ഇവിടെ വരാറുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ എല്ലാവരും നമ്മൾ മലേഷ്യയിലൊക്കെ പോയതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇറക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ എവിടെ നിന്ന് ഏതൊക്കെ എടുക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രയധികം വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു അത്. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നതിന് മെയിൻ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൂപ്പന്റെ പിറന്നാളാണെന്ന്. അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ പിറന്നാളിനും ഞങ്ങൾ നാട്ടിൽ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പണ്ട് നാട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത്, നാട്ടിലുള്ള സമയത്തെല്ലാം ഞങ്ങൾ അപ്പൻ്റെ കൂടെ പോയിരുന്ന സദ്യയൊക്കെ കഴിക്കാറുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൂപ്പന്റെ പിറന്നാളിന്. നമ്മൾ അപ്പൂപ്പൻ ഇവിടെ പെരുന്ന അമ്പലമുണ്ട്, ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഞാൻ അമ്മയുടെ സാരിയൊക്കെ പ്ലീറ്റ്സ് എടുത്ത് വെക്കുവാണ്. ഇതിലൊരു സ്ഥലത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ തട്ട് എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുക, വീണ്ടും ഇപ്പുറത്തുനിന്ന് എടുക്കുക, വീണ്ടും അപ്പുറത്തുനിന്ന് എടുക്കുക, വീണ്ടും ഇപ്പുറത്തുനിന്ന് എടുക്കുക, വീണ്ടും അപ്പുറത്തുനിന്ന് എടുക്കുക, വീണ്ടും ഇപ്പുറത്തുനിന്ന് എടുക്കുക, വീണ്ടും ഇപ്പുറത്തുനിന്ന് എടുക്കുക. സെറ്റായി. ഇനി ഇങ്ങനെ നമ്മൾ ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, വീണ്ടും ക്ലിപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. അനീഷേട്ട് മാത്രം സ്പെസിഫൈ ചെയ്ത് എന്താ എഴുതി വെച്ചിരിക്കുന്ന സോഫയല്ലേ അനീഷേട്ട? അതല്ല, നമ്മൾ ഏത് സോഫ ഉണ്ടാലും കിടക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഒന്ന് ഇഷ്ടംപോലെ പരിപാടികൾ ഉണ്ടല്ലോ. അയ്യോ, അമ്മ രാവിലെ ഇവിടെ വൺ പ്രിപ്പറേഷൻ ആണോ? അമ്മ അപ്പം ഉണ്ടാക്കുവാണ്. സൈഡ് ക്രിസ്പി അപ്പം ആണോ? സൈഡ് ക്രിസ്പി അപ്പം. ക്രിസ്പി കറി എന്തോ മുട്ടക്കറിയുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല, റെഡി ആയിക്കൊണ്ടിരിക്കുവാണോ? അതോ ഇതേ ഇത്ര ഉള്ളോ? ഇത്ര ഉള്ളു. മുട്ട ഇവിടെ ഉണ്ട്, ഇങ്ങനെ പൊളിച്ചിട്ടാൽ മതി. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു മെയിനായിട്ടൊരു കാര്യമുണ്ട്. നമുക്കിന്നൊരു പായസം ഉണ്ടാക്കണം. ഇതൊരു സ്പെഷ്യൽ പായസമാണ്. അപ്പം അത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനടുത്ത് ഞങ്ങൾ റെഡി ആയിട്ട് ഉണ്ടാക്കുക. അപ്പം അമ്മ ഓൾറെഡി സാരി ഉടുക്കാൻ കയറി, ഞാൻ ഉരുളിയൊക്കെ പോയി എടുത്തോണ്ട് വന്നു. ഞാൻ ഇന്ന് ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണോ ചെയ്തത്. ഇന്ന് നമുക്ക് ഓടിപ്പോയി പായസം ഉണ്ടാക്കാൻ നമുക്ക് സമയം വളരെയധികം കുറവാണ്. അപ്പൊ നമ്മളിന്നൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞു. എന്ത് സ്പെഷ്യൽ പായസം അമ്മ? എന്താണ് വേണ്ടത്? അപ്പൂപ്പൻ നമ്മൾ സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗോതമ്പ് പായസം. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ പാൽപ്പായസം ആണെങ്കിലും മടപ്രഥമൻ ആണെങ്കിലും നമ്മൾ യൂഷ്വലി സദ്യയിലൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ ഈ ഗോതമ്പ് പായസം ഞാൻ അമ്മ എപ്പോഴും അപ്പൂപ്പന്റെ പിറന്നാൾ ഉണ്ടാക്കി കഴിച്ചു കഴിച്ചാണ് എനിക്ക് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് പായസമാണ് ഗോതമ്പ് പായസം. ഞാൻ എന്റെ കല്യാണത്തിന് ഗോതമ്പ് പായസം വെക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഓപ്ഷനായിട്ട് എനിക്ക് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഞാനൊരു ഗോതമ്പ് പായസം വെച്ചേനെ ഒരു ഓപ്ഷൻ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിനാണ് അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളും അത് അതേപടി നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് എന്തുമാത്രം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതെല്ലാം സഹിക്കുന്നത് എന്റെ അനീഷേട്ടനാണ്. അല്ലെ അനീഷേട്ടാ? പിന്നെ അനീഷേട്ടൻ എന്നെ എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല, എന്ത് വേണേലും കഴിക്കാം. അതുപോലെ തന്നെ അനീഷേട്ടൻ എന്തുണ്ടാക്കിയാലും ഉപ്പ് പറഞ്ഞാലും എരിവ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു പോകും. അപ്പൊ നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് മെയിനായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അമ്മ മീൻകറി ഇന്നലെ ഒരു ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. പക്ഷെ നമ്മളിപ്പം എല്ലാം ഒരു ഈസി പായസങ്ങളാണോ കാണുന്നത്? ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു പായസമാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം. ഇതൊന്ന് കഴുകി നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം. ഗോതമ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളക്കട്ടെ. ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് ശർക്കര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അനീഷേട്ടനെ ഇളക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
ഇളക്കുവാണോ അനീഷ് ചേട്ടാ? എന്റെ വാർപ്പിൽ നിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. എനിക്ക് പായസം ഉണ്ടാക്കുമ്പോഴത്തേന് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഒന്നാം പാല് പിഴിയുക രണ്ടാം പാല് പിഴിയുക എന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും അല്ലേ അമ്മേ? അതെ. അങ്ങനെ നമ്മുടെ രണ്ടാം പാല് റെഡിയായി കഴിയാൻ പോവുകയാണ്. പണ്ടൊക്കെ ഇരലെ വീട്ടില് വെളിയിലൊരു പുരയുണ്ട്, കണ്ടു പേര് പറയുന്ന പാചകപ്പുരയോ കച്ചിപ്പുര. ഈ കച്ചിപ്പുരയിലാണ് അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ വന്ന് പാചകം ചെയ്യുന്നത്. ഇപ്പോഴാണല്ലോ നമ്മള് എല്ലാം കാറ്ററിംഗ് സർവീസ് ആണല്ലോ, അവര് ജസ്റ്റ് നമുക്ക് കൊണ്ടുതരാ എന്നുള്ളതേ ഉള്ളല്ലോ. പണ്ടവിടെ പിള്ളേച്ചൻ അപ്പൂപ്പനെന്ന് പറഞ്ഞൊരു അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി തൊട്ട് ഇവര് ഇങ്ങനെ വന്നിരുന്ന് അവിടെ ഫുള്ളൊരു മേളമായിരിക്കും. മെയിൻ ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാല് കുഞ്ഞമ്മാവന്റെ അമ്മയുടെ ആങ്ങളയുടെ കല്യാണം നടന്നപ്പോ തലേ ദിവസം നമ്മള് വീട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു പരിപാടി. അത് കൊറേ നാൾ മുമ്പ് ഒരു പത്ത് അല്ലേ വർഷം ഞാൻ പത്താം ക്ലാസ് ആയിരുന്നപ്പോഴായിരുന്നു. അപ്പൊ ഏകദേശം 10-11 വർഷമായി. അപ്പൊ നല്ല രസമാണ്, നമ്മള് രാത്രിയിലാണെങ്കിലും വീട്ടിൽ ബഹളവാ. ശരി, നമ്മൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങി, അവിടെ അപ്പോഴും പാചകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഈ ഒരു ഗോതമ്പ് പായസം നമ്മുടെ ഈ പിള്ളേച്ചനപ്പൂപ്പനാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി, ഞാൻ അവിടുന്നാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴൊക്കെ അപ്പൂപ്പന്റെ ബർത്ത്ഡേക്ക് പോകുമ്പോഴും അമ്മ ഒരു കുറച്ച്, ചില സമയത്ത് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് ഗോതമ്പ് പായസം അപ്പൂപ്പൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മള് യൂഷ്വലി കാണാത്ത ഒരു പായസം ആയതുകൊണ്ട് തന്നെ ഈ ദിവസം മാത്രമേ ഈ ഒരു പായസം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ അമ്മ ഇത് അപ്പൂപ്പന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കത്തുള്ളൂ. നമ്മുടെ ഗോതമ്പ് വെന്ത് കണ്ടോ, കുഞ്ഞി ഗോതമ്പ്, കുഞ്ഞി ഗോതമ്പ്. ഇനി ഇത് ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇത് ഇങ്ങനെ എങ്ങാണ്ട് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ ഏതാണ്ട് വരണം, അങ്ങനെ ഏതാണ്ടില്ലേ? അത് നമുക്ക് ഇത് ഇങ്ങനെ എങ്ങാണ്ട് വെക്കുമ്പോ ഇങ്ങനെ എങ്ങാണ്ട് വരുമ്പോ അങ്ങനെ നൂൽ പരുവം എന്ന് പറയും. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നൂല് പോലും ഇങ്ങനെ വരുവാണെങ്കിൽ അതായി കണ്ടോ, തേ വിട്ട് വരുന്നില്ല ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഒഴിക്കേണ്ട സമയമായി. ഓക്കെ ഓക്കെ, ഒഴിച്ചു ഒഴിച്ചു. അതെ, ഇട്ടിട്ട് ഇളക്കാം. അനീഷാണ് ഇളക്കാൻ എടുക്കണം. ഇതിന്റെ ഇളക്കിൽ ആക്ച്വലി ഒരു ഭയങ്കര വലിയൊരു കാര്യമുണ്ട്. പായസം നല്ല ഏകദേശം ഒരു തിക് കൺസിസ്റ്റൻസി ആയാലും ഇനിയിപ്പൊ നമ്മള് ആദ്യം രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിക്കണം, തിളച്ച് വറ്റി കഴിയുമ്പോ ഒന്നാം പാല്. ഓക്കെ, ഒഴിച്ചോളൂ. ഇളക്കണോ? നമ്മുടെ മറക്കാൻ പോണോ? ഏറ്റവും ഉണ്ടിരുന്നു നമ്മുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് തണുത്തിരിക്കുന്നത്. നൈസായിട്ട് അവളുടെ കയ്യിലോട്ട് നാട്ടുകാർക്ക് എല്ലാരും സംശയമുണ്ട്, ഇവിടെ പ്ലസ് ടു പഠിക്കാൻ 26 വയസ്സുണ്ട് കണ്ടല്ലേ ഉള്ളു. 28 കൂട്ടി പറയരുത്, 28 വയസ്സോ. അപ്പൊ നമ്മള് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് ഏകദേശം സെറ്റായി. ഇനിയിപ്പൊ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ പായസം ഏകദേശം അല്ല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പൊ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഗീ ആണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഇതിനകത്ത് വറുത്തിടാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അല്ലേ. നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്നത് ആശീർവാദിന്റെ സ്വസ്തി ഗീ ആണ്. എനിക്കിതിനെ പറ്റി പറയുമ്പോഴത്തേനും അമ്മ മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ ഗീ ഒഴിക്കുവായിരുന്നു. അപ്പൊ ഞാൻ മാറി, ഇപ്പം കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അമ്മയുടെ ഒരു ഫീല്. ചില സമയത്ത് ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ട് അമ്മ ഉണ്ടാക്കുന്നത്, ഞാൻ അത് ഉണ്ടാക്കിയപ്പോ തന്നെ അനുഷ്ഠ ചെയ്ത് കൊള്ളാലോ, ഞാൻ പറയും ഇത് അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഓരോന്നും പറയുമ്പോഴത്തേനും നമുക്ക് ഒന്നാമതേ ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ, ഇപ്പൊ ഞാൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഗീ ഒഴിക്കുമ്പോഴത്തേനും അതിന്റെ മണം അതിന്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുമ്പോഴത്തേനും എനിക്ക് ചെറുതായിട്ട് മിസ്സ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ പണ്ട് ഇപ്പോഴൊന്നല്ല കേട്ടോ, കൊറേ നാൾ മുമ്പ് അമ്മ ഇങ്ങനെ പാല് തിളപ്പിച്ചിട്ട് അതിന്റെ മുകളിലത്തെ പാട മാറ്റി വെച്ച് എന്നിട്ട് അതിങ്ങനെ കുക്ക് ചെയ്തിട്ട് നെയ്യ് അതിനകത്തൊന്ന് ഉണ്ടാക്കുമായിരുന്നു. ഈ നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിലൊരു എന്താണ് പറയുന്നത് അതിന്റെ പേരെനിക്കറിയത്തില്ല, കക്കൻ, അത് ഞാനും ഉണ്ണിച്ചേട്ടനും കൂടെ കുത്തി ഇന്ന് പഠിച്ചു പഠിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കണ്ടീഷൻസ് അങ്ങനെയായിരുന്നു. ആ സമയത്ത് നമുക്ക് ആ നെയ്യ് കഴിക്കുമ്പോഴത്തേക്കിന് അത് തുറക്കുമ്പോ തന്നെ അതിന്റെ മണവും ടേസ്റ്റും എന്താ പറയുക,
ഭയങ്കരമായിരുന്നു. ആ ഒരു സെയിം ഫീലും ക്വാളിറ്റിയാണ് എനിക്ക് ആശീർവാദിന്റെ ഈ ഒരു സ്വസ്തി ഗീ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഒരു സെയിം ടേസ്റ്റും ഈ ഒരു സെയിം മണവും കിട്ടുന്നതെന്ന് അറിയാവോ? അത് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അറിയാവോ? ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ സ്ലോ കുക്ക് പ്രോസസ്സ് വഴിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്രാജുവലി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു 3.5 മണിക്കൂർ എടുത്ത് ബട്ടറിനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല മണവും നല്ല ടേസ്റ്റും. നമുക്കിനി ഇത് ഒരു സ്പൂൺ ഏകദേശം ഇതിനകത്തോട്ട് ഇടാവേ. ഇതിന്റെ മണം അടിക്കുമ്പോ തന്നെ എനിക്ക് നൊസ്റ്റാൾജിയാണ് ഫീൽ ചെയ്തത്. നൊക്ലാച്ചിയ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടണം. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ അപ്പുറത്തൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഇന്ന് ആർക്കും വേണ്ട. ഇതങ്ങോട്ട് നെയ്ക്കകത്തോട്ട് ചുട്ടങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കിന് അമ്മ പിന്നെ ഇത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നോരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കശുവണ്ടിയോട് ഇതിനകത്ത് ഇടുവാണ്. നമ്മള് ആ ഒരു നെയ്ക്കകത്തോട്ട് തന്നെ നമ്മള് മുന്തിരിങ്ങയും കൂടി ഇടുവാണ്. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടിന്റെയും കുക്കിംഗ് ടൈം ഡിഫറെന്റ് ആണ്. യെസ്, അങ്ങനെ നമ്മുടെ പായസം ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നമ്മൾ കുറച്ച് ചുക്ക് ഇടിച്ചു പൊടിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ചിടാം. ഉണ്ണിച്ചേട്ടൻ ഇടണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അമ്മ കുറച്ചിടാന്ന് പറഞ്ഞു. നമുക്കൊരു ഫ്ലേവർ കിട്ടും. അതൊക്കെ ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പോകണം. അവിടെ നിന്ന് ഇപ്പോഴേ പല പല വിളികള് വരും, എവിടായി 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 എത്താറായോ എത്താറായോ എത്താറായോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് പോവാം. ഈശോടാ അമ്മ പ്രത്യേകം ഇളക്കി ആക്കി കൊടുക്ക, ഇളക്കിയ പിടിച്ചോ. ഇല്ല മോൻ കുറച്ച്, ഇല്ല മോൻ കുറച്ച് കഴിച്ചാൽ മതി, മോൻ സ്പൂൺ കഴിച്ചാൽ മതി. നമ്മളിവിടെ ഷുഗർ പേഷ്യൻസ് ഒത്തിരി ഉള്ള കാരണം നമ്മൾ എപ്പോഴും പായസം ഉണ്ടാക്കും മധുരം കുറച്ചേ വെക്കാറുള്ളൂ. അച്ഛനും അപ്പൂപ്പനും അമ്മ കൂടെ ഞാൻ ഇളക്കി. ഞാനുണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഞാനേ അല്ല ഉണ്ടാക്കിയത്. അച്ഛനെ കണ്ടേ. അങ്ങനെ നമ്മൾ ഫൈനലി 12-16 ആയപ്പോ ഇറങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ സമയം 12:16. ഹലോ, വന്നിരിക്കുകയാണ്. ഫുഡ് ഫുഡ് വിളിച്ചാ മതി. അമ്മയുടെ ഉള്ള ഗിഫ്റ്റ് അമ്മയുടെ സന്നിലോ അപ്പൂപ്പന്റെ സന്നിലോ പൊട്ടിച്ചു നോക്കുക. മലേഷ്യ പോയപ്പോ കണ്ടൊരു സാധനമാണ്, അപ്പൊ പൊട്ടിച്ചു നോക്കും. പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്തു. അങ്ങനെയാണെന്ന് വാങ്ങിയത്. നോക്കിയാ അങ്ങനെ നടക്കാം, വഴി പിടിച്ചോണ്ട് നടന്നേ. അനീഷ ഒന്ന് നേർത്തു കൊടുത്തേ. ഇനി അത് വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇരിക്കണോന്ന് തോന്നിയാ. ഇത് നോക്കിയേ, ഇരുന്ന് നോക്കിയേ.
ഇല്ല ഒത്തിരി ഇരിക്കാനല്ല. ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോഴാണെങ്കിലും നടക്കല്ലേ, കൂട്ടാം പൊക്കം കൂട്ടാം കൂട്ടാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ വേണ്ടി വന്നായിരിക്ക. ഇപ്പൊ നമ്മളിപ്പോ കോട്ടയത്തിന് പോവാ, ആശുപത്രി പോകുമ്പോ ഇത് മോള് തയ്യാറാക്കിയ മോളും എന്നായിരിക്കും. ഞാൻ അങ്കരക്ഷൻ നോക്കി ഞാൻ അത് ടേസ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ സ്പെഷ്യൽ ഗോതമ്പ് പായസം അല്ല ഇന്ന്, കുറച്ച് ലിക്വിഡ് കുറവായിട്ട്. അമ്മേ ആ പായസം എന്നാ പോയി വിട്ടത്? എന്താ അനേഷ്ട പറഞ്ഞേ? നല്ല അടിപൊളി ഗോതമ്പ് പായസം ആണോ? ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയ ആളും കഴിച്ചേക്കാം. പിന്നെ പോയ ഉള്ളി കഴിക്കുന്നു. ഇനി അപ്പുറത്തും ഇപ്പുറത്തും പോയി നിന്നെ, രണ്ടുപേര് പോയി നിന്നെ. ചിരിക്കട്ടെ, ചിരിക്കൂ, പുഞ്ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കൂ, സ്മൈൽ പ്ലീസ്. അതല്ലേ ചിരിക്കുന്നു. ഓക്കെ അടുത്ത 5 2 3 അമ്മയോട് ചേർന്ന് ആ ഇല മാറ്റി വെക്കണോ? ഒടുക്കത്തെ ചൂട് കാരണം ഞാൻ ഡ്രസ്സ് മാറിയേ.